നമസ്കാരം, ഏവർക്കും ഡെയിലി ന്യൂസ് ആണ് സെഷനിലേക്ക് സ്വാഗതം. നോക്കാൻ പോകുന്ന ആർട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രിലിംസിന്റെ ഓറിയന്റഡ് ആയിട്ടുള്ള ആർട്ടിക്കൽസ് ആണ് നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നിന്ന് പരീക്ഷയുടെ ആംഗിളിൽ നമുക്ക് നോക്കി പഠിക്കാനുള്ളത്. അത്തരത്തിൽ രണ്ട് ആർട്ടിക്കൽസ് ആണ് നമുക്ക് ഈ സെഷനിലൂടെ നോക്കാനുള്ളത്. ഇന്നത്തെ ഫസ്റ്റ് വൺ ആണ് വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് ഫോർ സീറോ വേസ്റ്റ് ടു ബി ലോഞ്ച് ഇൻ സിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ആർട്ടിക്കിൾ. സോ ഇത് തീർച്ചയായിട്ടും നമ്മുടെ എന്താ പറയുക, സീറോ വേസ്റ്റ് പോളിസി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാരണം, ഗവൺമെന്റ് പോളിസീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാരണം, നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ ടുവിനകത്ത്, ജി എസ് പേപ്പർ ടുവിനകത്ത് ഗവൺമെന്റ് പോളിസീസ് എന്നുള്ള ആംഗിളിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നേരെ അതേപോലെ തന്നെ ഇത് എക്കോളജി ആൻഡ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിനെ കോറിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക വേസ്റ്റ് ജനറേഷൻ, അതിന്റെ ഈ പറഞ്ഞ പോലെ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോഴേക്കും ജനറൽ സ്റ്റഡീസ് പേപ്പർ ത്രീ, ജി എസ് പേപ്പർ ത്രീ, എക്കോളജി ആൻഡ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിനെ പഠിച്ച് മനസ്സിലാക്കാവുന്നതാണ്. രണ്ട് പേപ്പറിൽ ഒരേപോലെ വരുന്ന ഒരു ആർട്ടിക്കിൾസ് ആയിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ കൂടുതലായിട്ടും ഈ ഒരു ടോപ്പിക് ആവശ്യമായിട്ട് വരുന്ന പ്രിലിംസിന്റെ ഓറിയന്റേഷൻ ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ഓറിയന്റേഷനിലായിരിക്കും നമ്മൾ ഇത് പഠിച്ചു പോകുന്നത്. അപ്പൊ ഈ വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നോക്കുക, ഇപ്പൊ നമ്മുടെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നേരിടുന്ന, അർബൻ സിറ്റീസ് കേന്ദ്രീകരിച്ച് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ ഒരു വേസ്റ്റ് ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട്. പ്രോപ്പർ ആയിട്ട് അതിനെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിലും എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിടുന്ന കണ്ടാൽ അറിയുന്നുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനിലാണ് ഗവൺമെന്റ് നേതൃത്വത്തിൽ എന്തുകൊണ്ടുവരുന്നത് വൺ സ്റ്റോപ്പ് സെന്റേഴ്സ്, ഇത്തരത്തിലുള്ള വേസ്റ്റ് ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിഹാരം എന്ന നിലയിൽ, ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. മെയ് 20-ാം തീയതി തൊട്ടായിരിക്കും ഈ ഒരു പദ്ധതി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. സോ എന്തായാലും സിറ്റീസ് കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ചിലപ്പോൾ പ്രിലിംസിനകത്ത് നമ്മുടെ റൂറൽ ഏരിയാസ് ഇൻക്ലൂഡിംഗ് ആണ് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നേക്കാം. അത് തെറ്റാണ്, കാരണം ഇത് അർബൻ ഏരിയാസ് അല്ലെങ്കിൽ സിറ്റീസ് കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു പ്രോഗ്രാമിന്റെ പേരാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കിയിരിക്കേണ്ടത്, മേരി ലൈഫ് മേര സ്വച്ഛ് ശിഖർ എന്നുള്ളതാണ് ആ ഒരു പ്രോഗ്രാമിന്റെ പേരായിട്ട് പറയുന്നത്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ നേതൃത്വത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഈ മേരി ലൈഫ് മേര സ്വച്ഛ് ശഹർ എന്ന് പറയുന്നത്, സോ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ക്യാമ്പയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ എ പ്രോസസ് ടു സ്റ്റെപ്പ് ഡൗൺ ദ കട്ടിംഗ് ഡൗൺ ദ വേസ്റ്റ് ജനറേഷൻ അർബൻ ഇന്ത്യ, നമ്മുടെ അർബൻ സിറ്റീസ് കേന്ദ്രീകരിച്ചിട്ടുള്ള വേസ്റ്റ് ജനറേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമുക്ക് റീയൂസ് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതിപ്പം പല രീതിയിലുള്ള ഓൾഡ് ക്ലോത്ത്സ് ആകാം, അല്ലെങ്കിൽ ഷൂസ്, ബുക്സ്, അല്ലെങ്കിൽ നമ്മുടെ ടോയ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ്, ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ പല രീതിയിൽ മറ്റ് രീതികളിലേക്ക് വേണം ഇതിനെ ട്രാൻസ്ഫോം ചെയ്ത് വീണ്ടും ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നവയാണ്. സോ അത്തരത്തിലുള്ള റീയൂസ് ചെയ്യാനായിട്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള വസ്തുക്കൾ, പഴയ വസ്തുക്കളൊക്കെ നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു വൺ സ്റ്റോപ്പ് സെന്റേഴ്സിൽ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. അത് അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് നേതൃത്വത്തിൽ അത് കളക്ട് ചെയ്തിട്ട് അതിനെ ഈ പറഞ്ഞ റീസൈക്കിൾ ഒക്കെ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പാകത്തിലേക്കുള്ള മറ്റു പല പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് എക്കണോമിയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു ഒരു സൊല്യൂഷൻ ആണ് ഇതിലൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ക്യാമ്പയിൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക, മേരി ലൈഫ് മേര സ്വച്ഛ് ശഹർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്ന മിനിസ്ട്രി ഏതാണ്, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. അത് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എവിടെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, അർബൻ സെന്റേഴ്സിലാണ് അല്ലെങ്കിൽ സിറ്റീസിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, റൂറൽ ഏരിയാസിലല്ല എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റുകളും നമുക്ക് ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റും ഇല്ല. ദോസ് ഐറ്റംസ് വിച്ച് കുഡ് ബി റീയൂസ് ഓർ റീസൈക്കിൾ, റീയൂസ് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സിനെയാണ് നമുക്ക് ഈ വൺ സ്റ്റോപ്പ് സെന്റേഴ്സിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു എന്താ വേസ്റ്റ് കളക്ഷൻ സെന്റേഴ്സിൽ കൊണ്ടുപോയി നമുക്ക് ഏൽപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ തന്നെ ഈവൻ ദോ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ഈ വരാൻ പോകുന്ന പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള വരുന്ന ഒരെണ്ണം കൂടിയുണ്ട്, മിഷൻ ലൈഫ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. മിഷൻ ലൈഫ് ഇത് നിങ്ങൾ ഈ വർഷത്തെ കറണ്ട് അഫയേഴ്സിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ മിഷൻ ലൈഫ് അഥവാ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് എന്നുള്ള ടോപ്പിക്ക്. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഈ ക്യാമ്പയിന്റെ പ്രധാനപ്പെട്ട എന്താ ലക്ഷ്യം എന്തായിരുന്നു, ഈ ഒരു റെഡ്യൂസ് റീസൈക്കിൾ ആൻഡ് റീയൂസ് എന്നുള്ള ട്രിപ്പിൾ ആർ പോളിസിയാണ് ബേസിക്കലി അവിടെ ഹൈലൈറ്റ് വരുന്നത്. ഈ ട്രിപ്പിൾ ആർ പോളിസി തന്നെ ഏറ്റവും കൂടുതൽ പറയുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ഈ മിഷൻ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം അതായത് COP 26 വേദിയിൽ വെച്ചിട്ട്, COP 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാമായിരിക്കും കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ ഷോർട്ട് ഫോം ആണ്, കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ ഷോർട്ട് ഫോം ആണ് COP എന്ന് പറയുന്നത്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ രാജ്യങ്ങളെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടാറുണ്ട്. അങ്ങനെയുള്ള ആ ഒരു കോൺഫറൻസിന്റെ 26-ാമത്തെ കോൺഫറൻസ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെയാണ്, ഗ്ലാസ്കോയിൽ വെച്ചിട്ട് നടന്ന ഒരു കോൺഫറൻസ് ആയിരുന്നു. ഈ കോൺഫറൻസ് COP 26 വേദിയിൽ വെച്ചിട്ട് ഇന്ത്യ എന്താ പറയുക പ്രൊപ്പോസ് ചെയ്ത ഒരു ഒരു മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്ത ഒരു ക്യാമ്പയിൻ ആണ് ഈ മിഷൻ ലൈഫ് എന്ന് പറയുന്നത്, മീൻസ് ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിതെല്ലാം പറയുന്നുണ്ടല്ലോ ഈ വേസ്റ്റ് ജനറേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്,
ഗവൺമെന്റിന്റെ തലത്തിൽ ഒരുപാടധികം പോളിസീസും കാര്യങ്ങളൊക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ഈ വേസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു ബിഹേവിയറൽ ചേഞ്ചിന്റെ ഭാഗമാണ്. അതായത് ജനങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യേണ്ടവയാണ്. അതിന് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ എത്ര കണ്ട് ഇമ്പോസ് ചെയ്ത് ഫൈനായിട്ടും അല്ലെങ്കിൽ മറ്റ് രീതികളിലൊക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ എത്ര കണ്ട് ഇമ്പോസ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടാകാം. അത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ജനങ്ങൾ അത് പഴയ രീതിയിലേക്ക് മാറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളുടെ ഭാഗത്ത് തന്നെ ഈ പറഞ്ഞ പോലെ അവർ ഒരു എന്താ പറയുന്നത് അവർ സ്വമേധയായി പറഞ്ഞ പോലെ ഇത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനെ അതുകൊണ്ടാണ് ഇതൊരു ലൈഫ് സ്റ്റൈൽ അപ്രോച്ച് എന്നുള്ള രീതിയിലേക്ക് മിഷൻ ലൈഫ് ഈ ഒരു വേസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഒക്കെ ആണെങ്കിലും നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബിഹേവിയറൽ ചേഞ്ചിലൂടെ വരേണ്ട കാര്യങ്ങളാണ്. സോ ആ ഒരു മാറ്റമാണ് നമ്മൾ ഈ മിഷൻ ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വിച്ച് എൻകറേജസ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ഷൻ ടുവേർഡ്സ് ദ സെയിം. അതായത് നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ വേസ്റ്റ് ജനറേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഒരു ബിഹേവിയറൽ ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. കൃത്യമായുള്ള ഡെഫിനേഷൻ നിങ്ങൾക്കൂടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മിഷൻ ലൈഫ് എയിംസ് ടു പ്രൊട്ടക്ട് ആൻഡ് പ്രിസർവ് ദ എൻവയോൺമെന്റ് ആൻഡ് ബ്രിങ് അബൌട്ട് എ പ്രോ പ്ലാനറ്റ് ബിഹേവിയറൽ ചേഞ്ച് ദാറ്റ് ക്യാൻ ബി ഇൻസ്റ്റാൾ ത്രൂ ഇൻഡിവിജ്വൽ ആക്ഷൻ ഇൻ ഡേ ടു ഡേ ലൈഫ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരുന്നു. സോ അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ മിഷൻ ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം COP26 വേദിയിൽ വെച്ചിട്ട് ഇന്ത്യ പ്രപ്പോസ് ചെയ്ത കാര്യം ഓർത്തിരിക്കണം. പിന്നെ ഇതിന്റെ ഈ ഒരു ഫൈനൽ ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. അന്ന് നമ്മൾ DNA ൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, മിഷൻ ലൈഫ് COP26 വേദിയിൽ വെച്ചിട്ടാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ ഇന്ന് വാർത്തയിലുണ്ടായിരുന്ന ആ ഒരു മേരി ലൈഫ് മേര സ്വച്ഛ് ശിഖർ എന്ന് പറയുന്ന ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ വേസ്റ്റ് എക്കോസിസ്റ്റം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി നമ്മുടെ സ്വച്ഛ് ഭാരത് മിഷന്റെ ഒരു അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 അച്ചീവ്മെന്റ് ഒക്കെയാണ് ഈ ഒരു ക്യാമ്പയിനും കൊണ്ട് ഉദ്ദേശിക്കാനുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെയും ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ RRR പോളിസിയാണ്. റെഡ്യൂസ് റീയൂസ് ആൻഡ് റീസൈക്കിൾ എന്നുള്ള പോളിസിയാണ് ഇവിടെയും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ വർഷം പരീക്ഷ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ മിഷൻ ലൈഫ് ഒന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം. ഞാൻ ഈ പറഞ്ഞ COP26 ആണെന്നുള്ള കാര്യം മറക്കാതെ ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ഒരു എന്താ പറയുന്ന ഒരു പ്രപ്പോസൽ ആയിരുന്നു മിഷൻ ലൈഫ് എന്നുള്ള കാര്യം കൂടി ഓർമ്മ വെച്ചേക്കാം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു പോയിന്റ് ആണ് ഈ സർക്കുലർ എക്കണോമിയെ പറ്റിയിട്ട്. എന്താണ് ഈ സർക്കുലർ എക്കണോമി? പക്ഷെ ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ഒരു പിടിയിട്ട് കാണുമായിരിക്കും എന്താണ് ഈ സർക്കുലർ എക്കണോമി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ RRR പോളിസിയുടെ തന്നെ ഭാഗമായിട്ട് വരുന്ന എക്കണോമിയാണ് ഈ സർക്കുലർ എക്കണോമി എന്ന് പറയുന്നത്. അതായത് ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഉപയോഗിച്ച വസ്തുക്കൾ, ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, കൺസ്യൂം ചെയ്ത വസ്തുക്കൾ, കൺസംഷൻ ആൻഡ് യൂസ്. നമ്മൾ ഒന്ന് ഉപയോഗിച്ച വസ്തുക്കൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും അലക്ഷ്യമായിട്ട് അത് പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അതിന് പകരം അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നവയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് അത് കളക്ട് ചെയ്യാൻ വരുന്ന ആളുകളുടെ കയ്യിൽ കൃത്യമായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തോളും, കളക്ട് ചെയ്തതിനെ പ്രോസസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആ വേസ്റ്റിനെ ഈ പറഞ്ഞ പോലെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പറഞ്ഞ പോലെ പ്രോസസ് ചെയ്ത് മാറ്റിയെടുക്കുന്നു. എന്നിട്ട് ആ സാധനം വീണ്ടും എന്ത് ചെയ്യുന്നു, പല വേറെ പ്രൊഡക്റ്റുകളുടെ രൂപത്തിലേക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ എക്കണോമിയിലേക്ക് വരുന്നു. വീണ്ടും അത് ജനങ്ങൾ വാങ്ങിക്കുന്നു, അത് ഉപയോഗിക്കുന്നു, അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ പോലെ അത് കളക്ട് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു രീതിക്കാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്, സർക്കുലർ എക്കണോമി എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ വൺസ് ആ പ്രൊഡക്റ്റിന് ലൈഫ് സൈക്കിൾ എൻഡ് ചെയ്യുന്നില്ല, അത് മറ്റ് പല പ്രൊഡക്റ്റുകളായിട്ട് ഇങ്ങനെ എക്കണോമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സർക്കുലർ ഫോമിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് സർക്കുലർ എക്കണോമി എന്ന് ബേസിക്കലി നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഈ സർക്കുലർ എക്കണോമിയുടെ ഭാഗമാണ് ഈ റെഡ്യൂസ് റീയൂസ് ആൻഡ് റീസൈക്കിൾ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, വളരെ ചെറിയൊരു ടോപ്പിക് ആയിരുന്നു, പക്ഷെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫിലിംസിന്റെ ആംഗിളിൽ പഠിക്കാനായിട്ടുണ്ട് എന്നുള്ള പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ആർട്ടിക്കിൾ ആണ്, ഇതും പ്രിലിംസിന്റെ ഓറിയന്റഡ് ആർട്ടിക്കിൾ തന്നെയാണ്. ഡിഫൻസ് മിനിസ്ട്രീസ് ഐഡക്സ് റീച്ചസ് മൈൽ സ്റ്റോൺ എന്നുള്ളതായിരുന്നു ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പ്രിലിംസിന്, ഇതിപ്പം ഡിഫൻസ് മിനിസ്ട്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാരണം നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആംഗിളിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജി, GS Paper 3 സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്താണ് നമ്മുടെ ഡിഫൻസിന്റെ ഒരു മേഖല വരുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പൊ GS Paper 3 നമുക്ക് ഇതിനെ വെക്കാൻ പറ്റും. പിന്നെ ഗവൺമെന്റ് പോളിസീസ് ഇതിനകത്ത് വരുന്നതാണ് തീർച്ചയായിട്ടും ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 നമുക്ക് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഐടെക്സ്. ഐടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസിന്റെ ഷോർട്ട് ഫോം ആണ് ഐടെക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഇതിൽ നിന്നും, ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വരുന്നത്. എന്താണ് ഐടെക്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. പിന്നെ ഈ ഒരു ഹെഡ്ലൈൻ നിങ്ങൾ വായിച്ചപ്പോഴേക്കും ഐഡക്സ് റീച്ചസ് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞല്ലോ. എന്താണ് മൈൽ സ്റ്റോൺ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് എന്താ, അത് മനസ്സിലാക്കി കഴിയുമ്പോഴേക്ക് ഞാനത് പറഞ്ഞുതരാം. അതായത് ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് അഥവാ ഐഡക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവ് ആണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഫൻസ് മേഖലയിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റുകൾ നടത്തി പുതിയ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, പ്രൊഡക്റ്റ് മീൻസ് നമ്മൾ എക്യുപ്മെന്റ്സ്, ആർംസ് ആൻഡ് അമ്മ്യൂണിഷൻ എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഐഡക്സ് എന്ന് പറയുന്നത്. അതായത് മറ്റ് ഈ പറഞ്ഞ പോലെ സ്വകാര്യ സ്ഥാപനങ്ങളെ, പ്രൈവറ്റ് ഫേംസിനെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ, MSMEs അവയൊക്കെ തന്നെ ചേർത്ത് കൊണ്ടിട്ട് ഈ പറഞ്ഞ പോലെ
ഒരു ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ആണ്, ഒരു ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവ് ആണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഇത് 2018 ലോഞ്ച് ചെയ്തൊരു ഒരു ഇനീഷ്യേറ്റീവ് ആണ് കേട്ടോ, റീസെന്റ് എന്ന് പറഞ്ഞാൽ 2018 ലോഞ്ച് ചെയ്തൊരു ഇനീഷ്യേറ്റീവ് ആണ്. അതിന്റെ ആ ഒരു ഇനീഷ്യേറ്റീവ് ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ പുതിയൊരു കരാറും കൂടെ നമ്മൾ ഒരു പ്രൈവറ്റ് ഫേമുമായിട്ട് ഒപ്പിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ 250-ാമത്തെ കോൺട്രാക്ട് ആയിരുന്നു. അതാണ് അതിന്റെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ വാർത്ത. പക്ഷെ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്, ഈ ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിൽ ഇത് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണെന്നുള്ളത്. ടു മോഡേണൈസ് ദ ഡിഫൻസ് ടെക്നോളജി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടുക്ക് ദ ഐഡെക്സ് ഇനീഷ്യേറ്റീവ് ഇൻ April 2018. 2018 നമ്മൾ ഡിഫൻസ് മേഖലയിലെ നവീകരണത്തിന്റെ ഭാഗമായിട്ട് മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തൊരു സ്കീമാണ്, ഇനീഷ്യേറ്റീവ് ആണ് ഐഡെക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഐഡെക്സിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ക്രിയേറ്റ് ആൻ എക്കോ സിസ്റ്റം ടു ഫോസ്റ്റർ ഇന്നോവേഷൻ ടെക്നോളജി ഡെവലപ്മെന്റ് ഇൻ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്. ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് മേഖലയിലെ ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൂടുതൽ ശക്തിപ്പെടുത്തുക, കൂടുതൽ ഈ പറഞ്ഞ പോലെ സ്ട്രെങ്തൻ ചെയ്യുക. അത് എങ്ങനെയൊക്കെയാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈ ഇൻക്ലൂഡിംഗ് MSMEs, നമ്മൾ പ്രൈവറ്റ് മേഖലയിലെ MSMEs. MSMEs എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ദെൻ സ്റ്റാർട്ടപ്പുകൾ, ഇൻഡിവിജ്വൽ ഇന്നോവേറ്റേഴ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും അക്കാഡമിക്സ് ഒക്കെ ആയിട്ട് സഹകരിച്ച് നമ്മുടെ ഡിഫൻസ് മേഖലയെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു എയിം ആയിട്ടാണ് ഈ ഐഡെക്സ് വന്നിരിക്കുന്നത്. ഇതിനീ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഡിഫൻസ് മിനിസ്ട്രിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികൾക്കൊക്കെ ആണെങ്കിലും എന്ത് കിട്ടും, ഗ്രാന്റുകളും അവർക്ക് റിസർച്ച് ഒക്കെ നടത്താനായിട്ടുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ഐഡെക്സിലൂടെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്തോളും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അത്തരത്തിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഫണ്ട് പക്ഷെ മാനേജ് ചെയ്യുന്ന ആരാണ്, ഡിഫൻസ് ഇന്നോവേഷൻ ഓർഗനൈസേഷൻ അഥവാ DIO ആയിരിക്കും. ഓക്കെ, ഐഡെക്സിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഫണ്ടും കാര്യങ്ങളൊക്കെ വേണമല്ലോ, അല്ലെങ്കിൽ കമ്പനികൾക്ക് ഫണ്ടൊക്കെ കൊടുക്കണം റിസർച്ചിന് വേണ്ടിയിട്ട്. അത് കൊടുക്കുന്നത് ഡിഫൻസ് ഇന്നോവേഷൻ ഓർഗനൈസേഷൻ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതെങ്ങനെയാണ്, ഈ ഡിഫൻസ് ഇന്നോവേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയാണ്, ലാഭമൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയിട്ടാണ് ഇതിനെ രൂപീകരിച്ചിരിക്കുന്നത്. Section 8 ഓഫ് കമ്പനീസ് ആക്ട് ഓഫ് 2013 പ്രകാരം രൂപീകരിച്ചിരിക്കുന്ന ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയാണ് ഡിഫൻസ് ഇന്നോവേഷൻ ഓർഗനൈസേഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മുടെ സർക്കാരിന്റെ തന്നെ കീഴിലുള്ള രണ്ട് കമ്പനികൾ ചേർന്നിട്ടാണ് ഈ ഡിഫൻസ് ഇന്നോവേഷൻ ഓർഗനൈസേഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് കമ്പനികൾ, നമ്മുടെ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും BEL കൂടെ ചേർന്നിട്ടാണ്, ഈ പറഞ്ഞ പോലെ HALലും BELലും കൂടെ ചേർന്നിട്ടാണ് ഈ ഡിഫൻസ് ഇന്നോവേഷൻ ഓർഗനൈസേഷൻ രൂപീകരിച്ചിരിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ ഡിഫൻസ് ഇന്നോവേഷൻ ഓർഗനൈസേഷൻ ആണ് ഈ ഐഡെക്സുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന കമ്പനികൾക്കൊക്കെ തന്നെ, സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ തന്നെ ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ആൻഡ് ഐഡെക്സ് വിൽ, അതേസമയം ഈ ഐഡെക്സ് എന്തായിരിക്കും ചെയ്യുന്ന ഫങ്ഷൻസ്, എക്സിക്യൂട്ടീവ് ആം ഓഫ് DIO, DIOയുടെ എക്സിക്യൂട്ടീവ് ആം പ്രവർത്തിക്കുന്ന ഐഡെക്സുമായിട്ട് ചേർന്നിട്ടായിരിക്കും കാരിങ് ഔട്ട് ഓൾ ദ റിക്വയർഡ് ആക്ടിവിറ്റീസ്. അതായത് ഈ പറഞ്ഞ പോലെ ഡെവലപ്മെന്റ് പ്രൊഡക്റ്റുകളുടെ ഡെവലപ്മെന്റുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ എക്സിക്യൂട്ടീവ് ഭാഗമായിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ തന്നെ എടുക്കുന്നത് ഐഡെക്സ് ആയിരിക്കും. ഫണ്ടിങ്ങും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ഡിഫൻസ് ഇന്നോവേഷൻ ഓർഗനൈസേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നാലാമത്തെ കേട്ടോ, നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണെന്ന് വരുന്നത് നാലാമത്തതും പിന്നെ ഈ പറഞ്ഞ രണ്ടാമത്തതിനകത്ത് എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈവറ്റ് കമ്പനികൾ സ്റ്റാർട്ടപ്പുകളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കണം. നാലാമത്തെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഫണ്ടിംഗ് കൊടുക്കുന്ന ഡിഫൻസ് ഇന്നോവേഷൻ ഓർഗനൈസേഷൻ ആണ്. ഇതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയാണ്, നമ്മുടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഏതൊക്കെ രണ്ട് ഈ പറഞ്ഞ പോലെ നവരത്ന കമ്പനികൾ ചേർന്നിട്ടാണ്, HALലും BELലും കൂടെ ചേർന്നിട്ടാണ്, രണ്ടും സർക്കാരിന്റെ സ്ഥാപനമാണ്, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ഡിഫൻസ് ഇന്നോവേഷൻ ഓർഗനൈസേഷൻ രൂപീകരിച്ചു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ രണ്ടാമത്തെ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, ഈ നാലാമത്തെ പോയിന്റ്. ഇത് രണ്ടെണ്ണം പരീക്ഷ മറ്റ് പോയിന്റുകളെല്ലാം നിങ്ങൾ ജസ്റ്റ് വായിച്ചിരിക്കുക. പിന്നെ ഈ ഒരു ഇനീഷ്യേറ്റീവ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഡിഫൻസ് ടെക്നോളജി മോഡേണൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പോയിന്റ് ആണെന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ എന്നാലും ഈ രണ്ട് ആർട്ടിക്കൽസ് ആണ് നമുക്ക് ഇന്നത്തെ DNA അകത്ത് പഠിക്കാനുണ്ടായിരുന്നത്. ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.